അതെ, ഇന്ന് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നാളെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി. അത് ഈ മേശപ്പുറത്ത് റെഡി ആയിരിക്കും. ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു ധാരണയുണ്ട് ചിലർക്ക്. അത് തിരുത്തണമല്ലോ. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറട്ടെ. ഈ പറഞ്ഞത് ന്യായം. ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ സംഗതി എളുപ്പമായിരിക്കും. മിസ്റ്റർ രാജീവൻ എന്ത് പറയുന്നു? വക്കീൽ പറയും പോലെ. എങ്കിൽ ഞാൻ എഴുതാം, ഓരോരുത്തരായി പറഞ്ഞോളൂ. അത് ഞാൻ തന്നെ പറയാം. എഴുതിക്കോ വക്കീലെ. എനിക്ക് എല്ലാ ദിവസവും ഈ ഉപ്പുമാവ് തന്നെ മതി. എല്ലാ ദിവസത്തേക്കും ഈ ഉപ്പുമാവ് തികയില്ല. കഷ്ടിച്ച് രണ്ട് ദിവസത്തേക്ക് കാണും, അത് തന്നെ പുളിച്ചു പോകും. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും ഉപ്പാ മതി. നിങ്ങൾ ഉപ്പുമാവോ ഉപ്പ് പ്ലാവോ എന്ത് വേണമെങ്കിലും കഴിച്ചോ, അതിനിവിടെ ആരും എതിരല്ല. ബാക്കിയുള്ളവർ പറയോ. ആസ് വെൽ ആസ് കുഞ്ഞുമോൾക്ക് എന്താ രാവിലെ വേണ്ടത്? പുട്ടും പപ്പടവും അല്ലെങ്കിൽ പത്തിരിയും മുട്ടക്കറിയും, അതോ അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതും ബ്രെഡും. ആസുണാസ് ഇനി വലിയമ്മ പറയൂ. ദോശയും ചട്നിയും അല്ലെങ്കിൽ പത്തിരിയും മീൻകറിയും. പൊറോട്ട കിട്ടിയാൽ വളരെ സന്തോഷം. ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ പറയുന്ന ഡയലോഗ് ഞാനും പറയും. ഞാൻ എന്താടാ പറയാറ്? അത് ഇവിടെ പറയണോ? ഏത് പറ? അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ പറ്റി അച്ഛൻ പറയുന്ന കാര്യങ്ങളെ. അതാണോ? ഇവിടെ ഇപ്പൊ അതല്ലല്ലോ ചർച്ച. അല്ലെങ്കിലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ല വക്കീലെ? അമ്മ അച്ഛ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. മോൻ പറയോ? മോനും പറയല്ലേ, മോനൊന്നും പറയല്ല. ഞാൻ പറയും, ഞാൻ പറയും. വക്കീല് കേക്കട്ടെ, പറ. സ്റ്റോപ്പ് 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 മോൻ, പ്രൊസീഡ്. അതായത് അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും അച്ഛന്റെ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്. എന്തോ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യന് തിന്നാനുള്ളതോ അതോ നാൽക്കാലിക്കുള്ളതോ? എന്നും മീൻകറിയും സാമ്പാറും ചമ്മന്തിയും ഉപ്പേരിയും പപ്പടവും ഇതല്ലാതെ ഒന്നും ഉണ്ടാക്കാറുണ്ട് ഇവിടെ? അതോ ഉണ്ടാക്കലെന്നല്ല വാശിയോ? നിനക്കെന്താ ഇവിടെ വേറെ പണി? ഓ എന്റെ ഈശ്വര, ഇവളുടെ കൈ കൊണ്ട് വായ്ക്കുരുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിച്ചാ മതിയായിരുന്നു. ചുമ്മാതല്ല ഈ കേസ് കോടതിയിലെത്തിയത്. ആ അസ് വെൽ ആസ് ഇനി ശ്യാമ പറയൂ ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു. എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്നതല്ലേ, എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചോടാം. പക്ഷേ നന്നായി വേവണമെന്ന് മാത്രം. പിന്നെ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ ഉണ്ടാക്കരുത്. ഓക്കെ, ഇനി മാതാപിതാക്കൾ പറഞ്ഞോളൂ. ഞാനൊന്നും ചപ്പാത്തിയാ കഴിക്കുക, അതിനൊരു കറി വേണം, എരുണ്ടാവരുത്. എനിക്ക് രാവിലെ പത്തിരി മാത്രമേ ശരിയാവുള്ളൂ, അതിൽ തേങ്ങാപ്പാലും പഞ്ചസാരം ചേർത്ത് കഴിച്ചാൽ വയറിന് നല്ല സുഖാ. അതുകൊണ്ട് എനിക്കത് മതി. എനിക്കന്നു രാവിലെ കുഴിമന്തി മതി. പിന്നെ രാത്രി ഉറക്കം ഒഴിഞ്ഞിരിക്കുമ്പോൾ കേട്ടാനന്ദിക്കാൻ ജുഗൽ ബന്ദിയുടെ ഒരു ഓഡിയോ സി ഡി സംഘടിപ്പിക്കണം. ഇനി മറ്റു നേരത്തെ ഭക്ഷണത്തിന്റെ ഡിമാൻഡുകൾ ഓരോന്നോരോന്നായി പറഞ്ഞോളൂ. ചോറിന് ഉപ്പേരി അച്ചാറും മീൻ ഫ്രൈ നിർബന്ധം. മുളക് അരച്ച കറിയാണെങ്കിൽ ചമ്മന്തി ഉണക്കമീനും. പച്ചക്കറിയാണെങ്കിൽ പപ്പടവും പിന്നെ ഇറച്ചിയോ മീനോ പൊരിച്ചതും. എനിക്ക് മീൻ കറിയായിട്ട് മതി, പൊരിച്ചത് വേണ്ട. അപ്പൊ തൽക്കാലം ഇത്രയും മതി. ഇനി ഓരോ നേരവും അതാത് സമയത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ഭക്ഷണരംഗം മെച്ചപ്പെടുത്താവുന്നതാണ്. അതിനെല്ലാവിധ സൗകര്യങ്ങളും മിസ്റ്റർ രാജീവന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഉറപ്പ് വക്കീലിനെ കൊടുത്താ മതി, എന്നെ കൊണ്ടിരുന്നു. ഇത്രയും കാലം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച ഭക്ഷണം ഓരോ നേരവും മിസ്സിസ് ശ്യാമ ഉണ്ടാക്കിയിരുന്നോ? അങ്ങനെ ചോദിച്ചാ ദാ ഇവര് പറയട്ടെ.
അപ്പോൾ നടക്കാത്ത കാര്യമല്ല. ആസ് ഇറ്റ് ഈസ് ഇനി ഇത് ലംഘിച്ചാൽ സെക്ഷൻ 26/47 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആക്ട് അനുസരിച്ച് ജയിലിൽ കിടന്ന് സാമ്പാറും ചപ്പാത്തിയും ഉണ്ടാക്കലും കഴിക്കലുമായി വർഷങ്ങൾ തള്ളി നീക്കേണ്ടി വരും. മിസ്റ്റർ രാജീവൻ ഇവിടെ വരൂ. ഓ, ഈ സംഹിതകൾ ഏറ്റുവാങ്ങൂ. ഇന്നെന്തായാലും കുഴിമന്തിയില്ല. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പ് ഇതകത്താക്കാം. എന്റെ ഈശ്വര, ഇത്രയും വലിയ പരീക്ഷണങ്ങൾ സഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളത്? സ്വസ്ഥായിട്ടിരുന്ന് ആലോചിച്ച ഇപ്പൊ പറഞ്ഞതിന്റെ ഉത്തരം കിട്ടും. ആ, എനിക്ക് പോവാൻ സമയമായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാത്രത്തിലാക്കി വേഗം.